ശിവഗിരിത പനിതമകരി ശിവഗിരി എച്ച് എസ് പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യുവിക പ്രധാന വിശേഷങ്ങൾ കാശ്മീരിൽ ബോട്ട് അപകടം ആറ് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം യു എയിൽ കനത്ത മഴ വിമാന സർവീസുകൾ റദ്ദാക്കി പോയ പോയവാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി ആദ്യഘട്ട വിധിയെഴുത്ത് വെള്ളിയാഴ്ച പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് വെള്ളിയാഴ്ച ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉൾപ്പെടെ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് ജനവിധി അരുണാചൽ പ്രദേശ് സിക്കിം എന്നിവിടങ്ങളിലായി തൊണ്ണൂറ്റി രണ്ട് നിയമസഭാ സീറ്റിലേക്കും വോട്ടെടുപ്പ് നടക്കും പതിനാറ് പോയിന്റ് അറുപത്തി കോടി വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും ഒന്നേ പോയിന്റ് എൺപത്തി ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയത്ത് സംസ്ഥാനങ്ങൾക്കനുസരിച്ച് മാറ്റമുണ്ടാവാം കെ ജി ആയിരങ്ങളുടെ ആദരാഞ്ജലികൾ പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജെന് ആയിരങ്ങളുടെ ആദരാഞ്ജലികൾ ജയന്റെ എരൂരിലുള്ള വസതിയിലും ലായം കൂത്തമ്പലത്തിലും നടന്ന പൊതുദർശനത്തിൽ ചലച്ചിത്ര സംഗീതരംഗത്തെ പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളും നാട്ടുകാരും അന്ത്യാഞ്ജലി അർപ്പിച്ചു ചൊവ്വാഴ്ച അന്തരിച്ച കെ ജെ ജെന്റെ മൃതശരീരം ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെ തൃപ്പൂണിത്തര ഏരൂർ എസ് എൻ പി കോളനി റോഡിലുള്ള വിയാൻസ് മെസോസിലുള്ള വസതിയിലെത്തിച്ചു മന്ത്രി പി രാജീവ് കെ ബാബു എം എൽ എ അധ്യക്ഷ രമ സന്തോഷ് നടന്മാരായ മമ്മൂട്ടി കുഞ്ചാക്കോ ബോബൻ കലാരഞ്ജനി ടിനി ടോം ഇടവേള ബാബു രമേശ് പിഷാരഡി നടി മാല പാർവതി ഗായകൻ എം ജി ശ്രീകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ എന്നിവർ വസതിയിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു കാശ്മീരിൽ ബോട്ട് അപകടം ആറ് കുട്ടികൾ മരിച്ചു ജമ്മു കാശ്മീരിലെ ചലം നദിയിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ആറു കുട്ടികൾ മരിച്ചു പത്തു പേരെ രക്ഷപ്പെടുത്തി ബോട്ടിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപത് പേർ ഉണ്ടായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം കാണാതായവർക്കായി ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജമ്മു കാശ്മീരിൽ കനത്ത മഴ പെയ്തിരുന്നു തുടർന്ന് ചലം നദിയിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്നിരുന്നു നദി കടക്കാനായി കെട്ടിയ കയർ പൊട്ടിയതോടെ ബോട്ട് കീഴ്മേൽ മറിയുകയായിരുന്നു എന്നാണ് വിവരം ബോട്ടിലുണ്ടായവരിൽ പത്തോളം പേർ കുട്ടികളാണ് മരിച്ചവരുടെ വിശദാംശങ്ങൾ ലഭ്യമല്ല ഡിവിഷണൽ കമ്മീഷണർ ഇൻസ്പെക്ടർ ജനറൽ ഡെപ്യൂട്ടി കമ്മീഷണർ സീനിയർ പോലീസ് സൂപ്രണ്ട് എന്നിവരുൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു ജമ്മുകശ്മീർ ലഫ്റ്റനൻറ്റ് ഗവർണർ മനോജ് സിൻഹ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി മരിച്ചവരുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നുവെന്ന് അദ്ദേഹം കുറിച്ചു ഈ നഷ്ടം താങ്ങാനുള്ള ശക്തി അവർക്ക് ഈശ്വരൻ നൽകട്ടെ എന്നും അദ്ദേഹം കുറിച്ചു ജമ്മു കാശ്മീരിൽ മഴക്കിടെയുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു ഡബിൾ ഡെക്കർ ട്രെയിനിന്റെ പരീക്ഷണ കേരളത്തിലെ ആദ്യ ഡബിൾ ബംഗളൂരു കോയമ്പത്തൂർ ഉദയ ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ പാലക്കാട്ടേക്ക് നീട്ടുന്നതിന് മുന്നോടിയായാണ് പൊള്ളാച്ചി പാലക്കാട് റൂട്ടിൽ പരീക്ഷണ ഊട്ടം നടത്തിയത് വൈദ്യുതീകരണം പൂർത്തിയായ പൊള്ളാച്ചി പാതയിൽ ആവശ്യത്തിന് ട്രെയിനുകളില്ലെന്ന പരാതിക്ക് പരിഹാരം കാണുകയാണ് ലക്ഷ്യം രാവിലെ എട്ടിന് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ പതിനൊന്നിന് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി പതിനൊന്ന് ഇരുപത്തഞ്ചിന് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിൻ പതിനൊന്ന് അമ്പതിന് പാലക്കാട് ജംഗ്ഷനിൽ മടങ്ങിയെത്തി ഇവിടെ നിന്ന് പന്ത്രണ്ടിന് പുറപ്പെട്ട് രണ്ട് മുപ്പതിന് കോയമ്പത്തൂരിൽ എത്തി പരീക്ഷണോട്ടം അവസാനിപ്പിച്ചു റെയിൽവേയുടെ ഉദയ എക്സ്പ്രസ് സീരീസിലെ ആദ്യ ഡബിൾ ടെക്കർ ചേർക്കാൻ ട്രെയിനാണിത് അഭിമാന നേട്ടം സിവിൽ സർവീസ് പരീക്ഷ നാലാം റാങ്ക് മലയാളിക്ക് കേരളത്തിന് അഭിമാനമായി സിവിൽ സർവീസ് പരീക്ഷാഫലം എറണാകുളം സ്വദേശിയായ പി കെ സിദ്ധാർത്ഥ് രാംകുമാർ നാലാം റാങ്ക് സ്വന്തമാക്കി സിദ്ധാർത്ഥ് റാംകുമാറിൻ്റെ നാലാമത്തെ സിവിൽ സർവീസ് നേട്ടമാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി ഇരുപത്തി ഒന്നാം റാങ്ക് ആണ് സിദ്ധാർത്ഥ് നേടിയത് നിലവിൽ സിദ്ധാർത്ഥ് ഹൈദരാബാദിൽ ഐ പി എസ് ട്രെയിനിങ്ങിലാണ് ലക്നൌ സ്വദേശി ആദിത്യ ശ്രീവാസ്തവയാണ് ഒന്നാം റാങ്ക് നേടിയത് രണ്ടാം റാങ്കും റാങ്കും അനന്യ റെഡി മൂന്നാം നേടി ും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് മൃഗസംരക്ഷണ വകുപ്പ് ആലപ്പുഴ ജില്ലയിലെ ചെറുതന എടത്വ എന്നീ പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ മറ്റു ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒന്ന് ചത്തപക്ഷികളെയോ രോഗം ബാധിച്ചവയോ ദാടന കിളികളെയോ ഇവയുടെ കാഷ്ടമൊക്കെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം വന്നാൽ അതിനു മുൻപും ശേഷവും ചൂടുവെള്ളവും സോപ്പും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകി വൃത്തിയാക്കേണ്ടതാണ് രണ്ട് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക മൂന്ന് നന്നായി പാചകം ചെയ്ത മാംസവും മുട്ടയും മാത്രം ഉപയോഗിക്കുക നാല് പക്ഷികളെ കൈകാര്യം ചെയ്ത ശേഷം എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുക ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചത്തതോ രോഗം ബാധിച്ചതോ ആയ പക്ഷികളെയോ ദേശാടന കിളികളെയോ പക്ഷി നേരിട്ട് കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം ഒഴിവാക്കുക പകുതി വേവിച്ച ബുൾസെ പോലുള്ളത് കഴിക്കരുത് മൂന്ന് പകുതി വേവിച്ച മാംസവും ഭക്ഷിക്കരുത് യു എ കനത്ത മഴ വിമാന സർവീസുകൾ റദ്ദാക്കി യു എയിലെ കനത്ത മഴയെ തുടർന്ന് വിമാന സർവീസുകൾ റദ്ദാക്കി തിരുവനന്തപുരത്ത് നിന്നുള്ള നാല് വിമാനങ്ങളാണ് റദ്ദാക്കിയത് എമിറേറ്റ്സിന്റെയും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും ദുബായിലേക്കുള്ള വിമാനങ്ങളും ഇൻഡിഗോയുടെയും എയർ അറേബ്യയുടെയും ഷാർജയിലേക്കുള്ള വിമാനങ്ങളുമാണ് റദ്ദാക്കിയതെന്ന് തിരുവനന്തപുരം വിമാനത്താവള അധികൃതർ അറിയിച്ചു നേരത്തെ കൊച്ചിയിൽ നിന്ന് യു എയിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു കനത്ത മഴ ദുബായ് വിമാനത്താവള ടെർമിനലുകളിൽ പ്രതിസന്ധി ഉണ്ടാക്കിയതിന് പിന്നാലെയാണ് നടപടി ദുബായിൽ നിന്നുള്ള വിമാനങ്ങളും കേരളത്തിലേക്ക് വരുന്നില്ല കൊച്ചിയിൽ നിന്നും ദോഹയിലേക്കുള്ള വിമാനവും റദ്ദാക്കിയവയുടെ പട്ടികയിലുണ്ട് പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി ആദ്യഘട്ട വിധിയെഴുത്ത് വെള്ളിയാഴ്ച ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം വിജയകരം അഭിമാന നേട്ടം പക്ഷിപ്പനി ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം യു എ കനത്ത മഴ വിമാന സർവീസുകൾ റദ്ദാക്കി പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു നമുക്കിന്ന് സവിത ടീച്ചറുടെ ണലിൽ കേൾക്കാം അവതരണം ഒരു കൈയിൽ ഒഴിഞ്ഞ വാട്ടർ ബോട്ടിലും മറുകൈയിൽ അതിന്റെ അടപ്പും പിടിച്ച് വിതുമ്പി നിൽക്കുന്ന ആദത്തിനെ മേശക്കരയിൽ കണ്ടതുകൊണ്ട് അഞ്ചു ബിയിലേക്ക് എത്തി നോക്കി അപ്പോഴാണ് കസേരയിൽ ഇരിക്കുന്ന ടീച്ചറെ കണ്ടത് നരഞ്ഞു നിൽക്കുന്ന ഹാഫിസിനെയും ഓ ടീച്ചർ ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ലാട്ടോ തിരിച്ചു നടക്കാൻ തുടങ്ങി എന്നെ അമ്പിളി ടീച്ചർ വിളിച്ചു ടീച്ചറെ ഞാൻ ടീച്ചറിനെ വിളിക്കൊരുങ്ങുമായിരുന്നു എന്തേ ഞാൻ തിരിഞ്ഞു നിന്നു ഇവർ ചെയ്ത പണി കണ്ടോ ടീച്ചർ ഒരാൾ മറ്റേ ആളുടെ മേൽ വെള്ളം ഒഴിച്ചിട്ട് നിൽക്കുകയാ കാരണം ചോദിച്ചിട്ട് പറയുന്നില്ല ഒന്ന് ചോദിക്ക് ഞാൻ രണ്ടു പേരെയും കൈത്തണ്ടയിൽ പിടിച്ച് എന്റെ ഇരുവശത്തുമായി നടത്തി മാവിൻ ചുവട്ടിൽ ഒരു വേരിൽ ഞാൻ ഇരുന്നു ഇപ്പോൾ എനിക്കും അവർക്കും ഒരേ ഉയരം ഒരു നിമിഷം മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ശബ്ദത്തിൽ മയം വരുത്തി ഞാൻ ചോദിച്ചു എന്തിനാ മോൻ ഹാഫീസിന്റെ മേൽ വെള്ളമൊഴിച്ചത് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും രണ്ടു പേരും മിണ്ടാൻ പാവമില്ല സ്നേഹത്തിൻ്റെ അളവ് കൂട്ടിക്കൂട്ടി പല വിധത്തിൽ ചോദ്യം ആവർത്തിച്ചു ഒടുവിൽ എൻ്റെ ശ്രമം ഫലം കണ്ടു ആദ്യത്തെ എന്തോ പറയാൻ ഒരുങ്ങുന്നു കൃത്യസമയത്ത് ഞാൻ അവൻ്റെ തലയിൽ തലോടി ചോദ്യം ആവർത്തിച്ചു എന്തിനാ വെള്ളം അവൻ്റെ മേലെ ഒഴിച്ചത് നിനക്ക് കുടിക്കാൻ വെള്ളം വേണ്ടേ അവന് വെള്ളം ഞാൻ കൊടുക്കും എൻ്റെ ചോദ്യം തീരുന്നതിന് മുമ്പ് ഹാഫിസ് ഉത്തരം പറഞ്ഞു ചോദ്യം ചോദിച്ചത് ആദിത്യനോടാണെങ്കിലും ഉത്തരം വന്നത് നനഞ്ഞു നിൽക്കുന്ന ഹാഫിസിൽ നിന്ന് ഞാൻ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ ഒരു പരുങ്ങലോടെ പറഞ്ഞു വെള്ളം എൻ്റെ കുപ്പിയിൽ ബാക്കിയുണ്ട് അപ്പോൾ നിങ്ങൾ തമ്മിൽ പിണക്കമില്ലേ പിന്നെ എന്തിനാ വെള്ളം ഒഴിച്ചത് യഥാർത്ഥ പ്രശ്നത്തിലേക്ക് എത്താൻ ഉപചോദ്യം സഹായിച്ചതിന്റെ ഉത്സാഹത്തിൽ ഞാൻ ആവർത്തിച്ചു ടീച്ചർ എന്നെ കൊന്നാലും ഞാൻ പറയില്ല അവന് പറയുവാൻ പറ്റുമെങ്കിൽ പറയട്ടെ യഥാർത്ഥത്തിൽ വെള്ളമൊഴിച്ച ആൾ എന്തിനാണെന്ന് ചെയ്ത ആൾക്കാണ് കൃത്യമായി അറിയുക അവനാണ് ശബ്ദം ചെയ്യുന്നത് കൊന്നാലും പറയില്ലെന്ന് ഞാൻ മെല്ലെ ഹാഫീസിന് നേരെ തിരിഞ്ഞപ്പോൾ എന്നെ വിശ്വസിക്കാം എന്ന് തോന്നിയത് കൊണ്ടോ ഏറെ വിഷമിക്കണ്ട എന്ന് കരുതിയോ ആയിരിക്കണം ഹാഫിസ് പറയാൻ ആരംഭിച്ചു ടീച്ചർ ഇന്റർവെല്ലിനു മുമ്പേ എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടുണ്ടായിരുന്നു ടീച്ചറോട് ചോദിച്ചപ്പോൾ അടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു പക്ഷേ ബെല്ലടിക്കുന്നതിന് മുമ്പേ എൻ്റെ തുടയിലൂടെ അതൊഴുകി എത്തി ഞാൻ നോക്കിയപ്പോൾ ഇവനും കണ്ടു എല്ലാവരും പുറത്തേക്ക് ഓടിയിട്ടും ഞാൻ ഇരുന്നടുത്തു നിന്ന് എഴുന്നേൽക്കാത്തത് ഇതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ടാവണം അവൻ എൻ്റെ മേലേക്ക് കുപ്പിയിലെ വെള്ളം ഒഴിച്ചത് ഇപ്പോൾ എൻ്റെ കാലിലൂടെ ഒഴുകുന്നത് വെള്ളമാണെന്നാ എല്ലാവരുടെയും വിചാരം അവൻ എന്നെ രക്ഷിച്ചതാ അന്തം പോയി ഞാൻ സുഹൃത്തിൻ്റെ കത്തി തുടങ്ങിയ ആത്മാഫ ആത്മാഭിമാനത്തിലേക്കാണ് പത്ത് വയസ്സുള്ള കുട്ടി വെള്ളമൊഴിച്ച് തണുപ്പിച്ചിരിക്കുന്നത് ഒരാളുടെ അഭിമാനം തകരുന്നെടുത്ത് ജീവിതം തീരുമെന്ന് ഈ കുട്ടി എങ്ങനെയായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക ടീച്ചർ ശാസിക്കുമെന്നറിഞ്ഞുകൊണ്ട് ഭവിഷ്യത്ത് എന്തായാലും നേരിടാമെന്നുറച്ച് ഇവൻ ചെയ്ത ഒരു കാര്യം ഞാൻ അവന്റെ കയ്യിൽ പിടിക്കണോ കാലിൽ പിടിക്കണോ എന്നറിയാതെ നിന്നു റേഡിയോ വാക്കും വാക്കും ശിവഡിയോരുളും പരിപാടിയിൽ എന്ന് നിങ്ങളോടൊപ്പം ആവണി ചില പുതിയ പദങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ ഫയാക്രാന്തൻ ഫയപ്പെട്ടവൻ ഉഷ്ണകാറ്റ് സ് പ്രചോദനത്തിന്റെ ഉറവിടം സഞ്ചാരം പഴയ കാലത്തിലേക്കുള്ള സഞ്ചാരം നിഹാരം ശിവഗിരി കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം ലോഹ അച്ചുകൾ ഉപയോഗിച്ചുള്ള അച്ചടി കണ്ടുപിടിച്ചതാരം ഉത്തരം ഗുട്ടൻബർഗ് കഴിഞ്ഞ ആഴ്ചയിലെ വിജയി ഇനി ഈ ആഴ്ചയിലെ ചോദ്യം പഴയ കാലത്തിലേക്കുള്ള യാത്ര എന്നതിന് പകരം പദം കണ്ടെത്തൂ ഉത്തരങ്ങൾ അയക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തി ആറ് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം ശിവഗിരി റേഡിയോ